രാവണൻ സീതയെ കൊണ്ടുപോയി കഴിഞ്ഞ് സീതയെ നീ എവിടെയാണ്, നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് തൻ്റെ പത്നിക്ക് വേണ്ടി വാവിട്ട് കരയുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് രാമായണത്തിൽ മഹർഷി കാണിച്ചു തരുന്നുണ്ട്. ഇത് വായിക്കുമ്പം ഒട്ടുമിക്ക ആൾക്കാരും ഭഗവാനെ പൊളിച്ചടിക്കാനാണ് നോക്കുന്നത്. ഭഗവാൻ ഒരു വികാരരഹിതനാണ്, പാറ കരിങ്കല്ല് പോലെ ഇരിക്കുന്ന ആളാണ്, പിന്നെ മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടി കരഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ വ്യാഖ്യാനിക്കുന്നവരോടും എന്നോടും തന്നെ, നമ്മൾ എല്ലാവരോടും തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കണം, കരയുന്നത് ഒരു തെറ്റാണോ? നമ്മുടെ സഹജീവികളായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ വിഷമിക്കുന്നത്, കരയുന്നത് മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനെയും ചെയ്യുന്ന ഒരു കാര്യമല്ലേ? കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിക്കുക, അവരെക്കുറിച്ച് ആലോചിക്കുക, അപ്പോൾ നമുക്ക് സ്വാഭാവികമായ വേദനയുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾക്കൊരു കുഞ്ഞുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുക, ഇതൊക്കെ നടക്കുന്നത് ആ സമയത്ത് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഉദാഹരണമായിട്ട് മഹാഭാരതത്തിലെ ഒരു കഥാസന്ദർഭം പറയാം. ഗീത ഭഗവാനിൽ നിന്ന് നേരിട്ട് കേട്ടതിന് ശേഷം ആണ് അർജുനൻ്റെ പുത്രനായ അഭിമന്യു കുരുക്ഷേത്രത്തിൽ മരിച്ചു വീഴുന്നത്. ആ സമയത്ത് അർജുനൻ്റെ വാവിട്ട കരച്ചില് വ്യാസ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അർജുനൻ്റെ സങ്കടം കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് രാത്രി ഉറങ്ങുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം യുദ്ധം തുടങ്ങിയപ്പം ഇവർ രണ്ടുപേരും യുദ്ധക്കളത്തിലുണ്ട്. അതാണ് ആ ഒരു ദുഃഖമുണ്ടായി, പക്ഷേ ആ ദുഃഖത്തിൽ ട്രാപ്പായിട്ട് ജീവിതം തകർക്കാൻ അവർ സ്വയം ശ്രമിക്കുന്നില്ല. കാരണം എനിക്കൊരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തെ ഓവർകം ചെയ്ത് എനിക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഈ ജന്മത്തെ ഭംഗിയായി ജീവിച്ചു തീർക്കാൻ ശ്രമിക്കുന്നതാണ് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തെ നമ്മൾ സ്വയം ഏറ്റുകൊണ്ട് ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് നീങ്ങുന്നതാണ് ശരിക്കുള്ള ആധ്യാത്മികത. ആ സമയത്ത് നമ്മുടെ തേര് തെളിക്കാൻ പരമാത്മാവുണ്ടാകും എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ കരഞ്ഞതിൻ്റെ പേരിൽ ഭക്തന്മാർ ആയിട്ടുള്ള ആൾക്കാർ ഭഗവാനെ പൊളിച്ചടിക്കാൻ നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അന്തർമുഖനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കി ഏകമായ അവസ്ഥയിലേക്ക് ഒതുങ്ങിയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങൾ വ്യവഹരിക്കാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടുകൾക്ക് ആവശ്യമായ രീതിക്ക് പ്രതികരിക്കേണ്ടത് ഈശ്വരൻ്റെ കടമയാണ് എന്ന് നമുക്ക് ശ്രീരാമചന്ദ്രൻ കാണിച്ചു തരുന്നു. ആധ്യാത്മികൻ എങ്ങനെയായിരിക്കണം എന്നും കൂടി ഭഗവാൻ കാണിച്ചു തരുന്നു. കല്യാണം കഴിച്ച് കുടുംബവുമായി എല്ലാ കാര്യങ്ങളുമായി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചു കയറാൻ പറ്റുന്ന പലായന കേന്ദ്രമായിട്ടല്ല ആധ്യാത്മിക സങ്കേതങ്ങൾ വരച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്, സ്ഥിരപ്രജ്ഞനായിട്ടിരിക്കുമ്പോൾ, അന്തർമുഖനായിട്ടിരിക്കുമ്പോൾ ശാന്തനായിരിക്കുക. ഒരു ഗൃഹസ്ഥൻ ബാഹ്യ വിഷയങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അതിൻ്റെ രീതിക്കനുസരിച്ച് പ്രതികരിക്കുക. നമ്മൾ അതുകൊണ്ട് കയ്പിനെയും മധുരത്തെയും ഒന്നും ആസ്വദിക്കരുത് എന്നുള്ളതല്ല. കയ്പിനെ കയ്പിൻ്റെ രീതിയിലും മധുരത്തെ മധുരത്തിൻ്റെ രീതിയിലും എടുക്കുക. പക്ഷേ ഇതിനെ ആലോചിച്ചുകൊണ്ട് ട്രാപ്പായി പോകരുത്. ട്രാപ്പായി പോയാൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതൊരു വലിയ തടസ്സമായി തീരും.